അടിമാലിയിൽ പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ ജോലികൾക്ക് വേണ്ടുന്ന നടപടികളുടെ കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്ന ആവശ്യം, സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് വേണ്ടുന്ന ഭൂമി കണ്ടെത്തുന്ന കാര്യങ്ങളിലടക്കം മാസങ്ങൾക്ക് മുമ്പ് കൂടിയാലോചനകൾ നടന്നിരുന്നു. അടിമാലി ടൗണിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ വിവിധ ഇടങ്ങളിലായി ചിതറിക്കിടക്കുന്നത് ആളുകൾക്ക് ബുദ്ധിമുട്ടുയർത്തുന്ന സാഹചര്യത്തിലാണ് സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. അടിമാലി ടൗൺ കേന്ദ്രീകരിച്ച് സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അടിമാലിയിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് വർഷങ്ങളായി വാടക കെട്ടിടങ്ങളിലാണ്. അടിമാലി എക്സൈസ് റേഞ്ച് ഓഫീസ്, നാർക്കോട്ടിക് ഓഫീസ്, ESI ഡിസ്പെൻസറി, മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് തുടങ്ങിയവയൊക്കെ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അടിമാലിയിലെ ചില സ്ഥാപനങ്ങൾ മാത്രമാണ്. ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളെ സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നാൽ ആളുകൾക്കത് കൂടുതൽ സൌകര്യപ്രദമാകും. പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ ജോലികൾക്ക് വേണ്ടുന്ന നടപടികളുടെ കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്നാണ് ആവശ്യം. മിനി സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന് വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് അടിമാലി നിവാസികളുടേത്. മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഗവൺമെന്റുകൾ അധികാരത്തിൽ വരുമ്പോൾ അടിമാലിയിൽ മിനി സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കുമെന്നും സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടത്തിൽ അന്യായ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകൾ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാണ്. എന്നാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമയങ്ങളിൽ ഇതിന് സ്ഥലമേറ്റെടുപ്പോ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളോ നടത്തുവാൻ അധികാരികൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മിനി സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്ന് അതിന്റെ കീഴിൽ ഈ നാട്ടിലെ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് വേണ്ടുന്ന ഭൂമി കണ്ടെത്തുന്ന കാര്യങ്ങളിലടക്കം മാസങ്ങൾക്ക് മുമ്പ് കൂടിയാലോചനകൾ നടന്നിരുന്നു. അര ഡസനിലധികം പഞ്ചായത്തുകളിൽ നിന്നും ആളുകൾ വിവിധ സർക്കാർ സേവനങ്ങൾക്കായി അടിമാലി ടൗണിനെയാണ് ആശ്രയിക്കുന്നത്. അടിമാലി ടൗണിലെത്തിയ ശേഷം ടൗണിന്റെ പല ഭാഗങ്ങളിലായി കിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിൽ എത്തുവാൻ ആളുകൾ പിന്നെയും പണം മുടക്കണം. സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ചാൽ വാടകയിനത്തിൽ നഷ്ടമാകുന്ന ഭീമൻ തുകയും സർക്കാരിന് ഒഴിവാക്കാം. ന്യൂസ് ബ്യൂറോ അടിമാലി.